നമസ്കാരം. തിരുവനന്തപുരം എം പി ശശി തരൂരിന് സാമുദായിക നേതാക്കളുടെ അടക്കം പിന്തുണ വർദ്ധിക്കുമ്പോഴും കട്ടക്കലിപ്പുമായി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തുകയാണ്. മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹം പ്രകടിപ്പിച്ച തരൂരിനെതിരെ കടുപ്പിച്ച് രമേശ് ചെന്നിത്തല അടക്കം പരസ്യ വിമർശനവുമായി രംഗത്തെത്തി കഴിഞ്ഞു. 4 വർഷത്തിന് ശേഷം എന്താകുമെന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നും തയ്പ്പിച്ച കോട്ട് മാറ്റിവെച്ചേക്കൂ എന്നുമായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം. മുഖ്യമന്ത്രിയാകാൻ തയ്യാറാണ് എന്ന തരൂരിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി കടുപ്പിക്കുകയാണ്. പറയാനുള്ളത് പാർട്ടിക്കുള്ളിലാണ് പറയേണ്ടത് എന്ന് കെ സി വേണുഗോപാൽ ഓർമ്മിപ്പിച്ചു. എന്ത് പറയാനുണ്ടെങ്കിലും പാർട്ടിയിൽ പറയണം. 1 മാസത്തിനിടെ 3 തവണ KPCC യോഗം വിളിച്ചു. കോൺഗ്രസുകാർ പരസ്പരം പറയുന്നത് ചർച്ചയാക്കാൻ ഇടവരുത്തരുത് എന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കി. സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനെതിരെ ഒറ്റക്കെട്ടായി നേതാക്കൾ രംഗത്തെത്തിയതോടെ നിലപാടിൽ പിന്നോട്ട് പോയിരിക്കുകയാണ് ശശി തരൂർ എം പി. നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 എന്നും ഏത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നതിൽ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എന്നും തരൂർ വിശദീകരിച്ചു. അതേസമയം തന്നെ പാർട്ടിയിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ് എന്ന് കെ മുരളീധരൻ എം പി പറയുകയും ചെയ്തു. പാർട്ടിയിൽ പറയേണ്ടത് പാർട്ടിയിൽ പറയണം. വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ പറ്റിയാണ് ആലോചിക്കേണ്ടത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ചില്ല എങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ പറ്റി ചിന്തിക്കേണ്ടി വരില്ല എന്നും കെ മുരളീധരൻ അഭിപ്രായപ്പെട്ടു. അതേസമയം മുൻപ് ഷാഫി പറമ്പിൽ MLA ശശി തരൂരിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ഒരാൾ തെരുവിൽ വന്ന് മുഖ്യമന്ത്രിയാണ് എന്ന് പ്രഖ്യാപിച്ചു. സമുദായ നേതാക്കളെ കാണുന്നു. ഇതിന് പാർട്ടി ആരെയെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും പിന്തുണയില്ലാതെ ആരും നല്ല നടനായിട്ടില്ല. അടിത്തട്ടിൽ പ്രവർത്തിക്കാതെ മണ്ണിൻ്റെ പണം അറിയില്ല. ഇതിനൊക്കെ പിന്തുണ നൽകുന്നവരെയും നിയന്ത്രിക്കുകയും ശാസിക്കുകയും വേണം. ഷാഫി പറമ്പിൽ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ശശി തരൂർ എം പിയുടെ പേര് പരാമർശിക്കാതെയായിരുന്നു ഷാഫി പറമ്പിൽ ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചത്. അതേസമയം സംസ്ഥാന നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട ശശി തരൂർ താൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടില്ല എന്ന വാദം ആവർത്തിച്ചു. 2026 തിരഞ്ഞെടുപ്പുള്ളൂ. നിലവിൽ കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയുണ്ട്. അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയുമുണ്ട്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിനെ പറ്റി 2026 ചർച്ച ചെയ്യുന്നതാണ് പ്രസക്തം. പാർട്ടി നൽകുന്ന ഏത് ഉത്തരവാദിത്വവും താൻ സ്വീകരിക്കും എന്നും മാത്രമാണ് പറയാനുള്ളത്. അതിൽ അനാവശ്യ ചർച്ചകളുടെ ആവശ്യമില്ല. തരൂർ പറഞ്ഞത് ഇങ്ങനെയാണ്. ഇതിനിടെ ശശി തരൂർ വിശ്വപൗരനാണ് എന്ന് സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രതികരിച്ചു. സമുദായ സംഘടനകളെ കോൺഗ്രസിനൊപ്പം നിർത്താനാണ് തരൂർ ശ്രമിക്കുന്നത് എന്നും കോൺഗ്രസിലെ മറ്റുള്ളവർ ചെയ്യാത്തതാണ് തരൂർ ചെയ്യുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. തരൂരിൻ്റെ സന്ദർശനം കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കൂട്ടിച്ചേർത്തു. കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള ശക്തമായ പര്യടനമാണ് തരൂർ നടത്തുന്നത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.